ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കാട്ടിലമ്പലത്തിലാണ്. അതായത് കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് തൊട്ടടുത്തുള്ള പൊന്മന എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം. വളരെ വലിയൊരു ക്ഷേത്രമാണ്. ശരിക്കും കായലിനും കടലിനും നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം. നമ്മൾ ജങ്കാർ കയറിയിട്ട് വേണം ഇപ്പുറത്തോട്ട് വരാൻ. അത്രയ്ക്ക് നല്ല നല്ല രസമാണ്. ഭൂപ്രകൃതിയൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ അങ്ങോട്ട് പോവാം. നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ മണികെട്ട് അമ്പലം എന്നാണ് ഈ ശരിക്കും ഈ അമ്പലത്തെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ മണികെട്ട് ആണ്. ഇവിടെ കാമക്കാ കാണിച്ച ഇത് കാണാൻ പോണ്ട. ഈ ഒരു മണികെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവരെല്ലാവരും ഒരു മണിയെങ്കിലും കെട്ടിയിരിക്കും. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. മണികെട്ട് അമ്പലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒന്ന് നല്ലൊരു ഇതാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് കൊട്ടാരക്കടവ്. ഇവിടെയാണ് നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരക്കടവിൽ എത്തിച്ചേരാം. അവിടെ നിന്നും ജങ്കാർ മാർഗം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. മണികെട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിലമ്മ എന്നറിയപ്പെടുന്നത്. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ എത്തിച്ചേരാവുന്നതാണ്. സൗജന്യമായിട്ടാണ് നമുക്ക് ഈ കടത്ത്. അതായത് ഭക്തരിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെയാണ് ഈ സേവനം ചെയ്യുന്നത്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല അടിപൊളിയായിട്ട്. ശരിക്കും കടലിനും കായലിനും നടുവിലാണ് ഈ ക്ഷേത്രം. 2004 സുനാമി ദുരന്തം ഉണ്ടായപ്പോഴും ഈ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയപ്പോഴും നമ്മുടെ ഈ ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും ഉണ്ടായിട്ടില്ല. AD 1781 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് വഞ്ചിയിൽ മടങ്ങി വരവേ ഒരു ദർശനം ലഭിക്കുകയുണ്ടായി. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു ദേവി ചൈതന്യം പ്രത്യക്ഷമാകുന്നതായും അത് പിന്നീട് കടലിൽ താഴ്ന്നു പോകുന്നതുമായിരുന്നു അത്. ഉറക്കമുണർന്ന രാജാവ് ദേവി ചൈതന്യം ലഭിച്ചിടത്തേക്ക് പുറപ്പെടുകയും അവിടെ ദേവി ചൈതന്യം നിലനിൽക്കുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഇവിടെ അടിക്കടി വരുവാനും ഇവിടെ എത്തുമ്പോൾ വിശ്രമിക്കുവാനായി ഒരു കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ കൊട്ടാരക്കടവ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ നമ്മള് ഇക്കര എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം ഇനി അവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ചു പോകാനുള്ള ആൾക്കാരാണ് ഇതേ ഇപ്പം ഇങ്ങോട്ട് കയറി വരുന്നത്. ഇനി ഇവരെയും കൊണ്ട് ജങ്കാറ് അപ്പുറത്തേക്ക് പോകും. ഇത് നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇരു കരകളിലും കടകളൊക്കെയാണ്, നിറച്ച് കടകളാണ്. ഇപ്പോൾ ജങ്കാറ് വഴിയല്ലാതെ നമുക്ക് കാറിലും ഇപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ എത്തിച്ചേരാം. ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്നവർക്ക് കായംകുളത്ത് നിന്നും പടിഞ്ഞോട്ട് കയറി തീരദേശം വഴി വരാനും അതുപോലെ തന്നെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും പടിഞ്ഞോട്ട് വന്നാൽ തീരദേശം വഴി റോഡിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കടൽ തീരത്ത് കൂടെയാണ് ഈ വഴി. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയെ, കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് വണ്ടി ഓടിച്ച് വരാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ലതുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോവാം. മനമറിഞ്ഞ് വിളിച്ചാൽ വിളികേൾക്കുന്ന അമ്മ. കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ്. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയമ്മയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത്. അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞു ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ്. ആ മണിക്കിലക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം. കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏത് ആഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം. ജാനകീ ജനകീ 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 ജനകീ
ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് മാറിയാണ് രസീത് കൗണ്ടർ. എല്ലാ വഴിപാടുകളുടെയും രസീത് ഇവിടെ നിന്നാണ് എഴുതേണ്ടത്. കൗണ്ടറിൽ നിന്ന് രസീത് തരുമ്പോൾ നമുക്ക് ഒരു ട്രേയുടെ ഉള്ളിലാണ് ആ രസീത് തരുന്നത്. ആ ട്രേയുടെ കളർ നമ്മൾ ഓർത്തിരിക്കുക. അതിനുശേഷം ആ ട്രേയെ നമ്മൾ രസീത് കൗണ്ടറിൻ്റെ നേരെ തെക്കേ വശത്തുള്ള കൗണ്ടറിൽ കൊണ്ട് ഏൽപ്പിക്കുക. അവിടെ നിന്ന് നേരെ അത് ക്ഷേത്രത്തിലേക്ക് പൂജിക്കാൻ കൊണ്ടുപോകും. ധാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും തിരക്കുള്ളത്. രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യമായി വളരെയധികം ബന്ധമുള്ളതാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജവംശത്തിൻ്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയായാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നത് വിശ്വാസം. ഓരോ ദിവസവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തർ ഇവിടെ എത്താറുണ്ട്. അവരുടെ മോഹങ്ങളുടെ മണിക്കിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ തങ്ങി നിൽക്കുന്നു. നമ്മളിപ്പോൾ ദേവി ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വടക്കേ വാതിൽ കൂടെ നമ്മൾ പുറത്തോട്ടിറങ്ങി. കണ്ട ഇവിടെ നമ്മൾ നേരത്തെ വഴിപാട് എഴുതി കൊടുത്ത ട്രേകളാണ് ഈ പൂജ കഴിഞ്ഞ് കൊണ്ടുവരുന്നത്. നമ്മൾ ഇതിലായിരിക്കും നമ്മൾ വഴിപാട് നടത്തിയ വഴിപാടും അതേപോലെ മണിയാണെങ്കിൽ മണിയൊക്കെ ഇതിലായിരിക്കും. ഈ ഓരോ ട്രേയുടെ ഇപ്പം ചുമപ്പ്, നീല, മഞ്ഞ അങ്ങനെ പല പല ട്രേകളുണ്ട്. അപ്പം ഈ ട്രേകളൊക്കെ അതാത് കൗണ്ടറുകളിലായിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പം പച്ച ട്രേയുടെ ആണെങ്കിൽ പച്ച കൗണ്ടറിൽ വരും, ചുമപ്പിലാണെങ്കിൽ ചുമപ്പ്. നമ്മളപ്പം ഏതാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രേ ആ കളറ് നോക്കിയിട്ട് നമുക്ക് ഈ കൗണ്ടറിൽ വന്ന് നമ്മുടെ വഴിപാടുകൾ നമുക്ക് ഏറ്റുവാങ്ങാവുന്നതാണ്. ഇതിങ്ങനെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് മണി പൂജിച്ച് കിട്ടുന്നത്. ഉണ്ടാ ഇനി നമ്മൾ ഇതുമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേരെ തെക്കേ വശത്താണ് പേരാൽ അവിടെ കൊണ്ട് നമുക്ക് മണി കെട്ടാവുന്നതാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉദ്ദിഷ്ടകാര്യത്തിനായാണ് ഈ നേർച്ച. അഭീഷ്ട സിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണികെട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് 1 മണി താഴെ വീണു. ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി. കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു. ദേവിയുടെ ഇഷ്ട വഴിപാടായ മണികെട്ടൽ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും 40 രൂപ നൽകിയാൽ രസീത് ലഭിക്കും. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ 7 തവണ പ്രദക്ഷിണം വയ്ക്കുക. അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം.
ഏഴു മാസമോ ഏഴാഴ്ചയോ ഏഴു ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകും എന്നതാണ് ഭക്തർ പറയുന്നത്. ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുണ്ട്. മണികെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം എന്ന് വന്ന് മണികെട്ടണമെന്നോ നിഷ്ഠയില്ല. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. ഒന്ന് തൊട്ട് 1000 മണികൾ വരെ കെട്ടുന്നവരുണ്ട്. ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം. ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും. അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റും. ഇതാണ് മണികെട്ട് അമ്പലത്തിലെ മണിയാണ് ഈ കാണുന്നത്. കാട്ടിലമ്പലത്തിലെ ഇത് ഓരോരുത്തരും ഇതേപോലെ കുറേ പ്രാർത്ഥനകളുടെയും ഈ കാണുന്ന ഓരോ മണികളും ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് ഇത് തന്നെയാണ്. ഈ ആലിലൊക്കെ നിറച്ചാണ് നോക്കിക്കേ. അതെ, ചെറിയ മണികളാണ്, എത്ര ആയിരം അല്ല 10,000 മണികളാണ്. നമ്മളെന്ത് കാര്യമാണോ ആലോചിച്ച് അത് പൂജിച്ച് കെട്ടാൻ അത് സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആ വിശ്വാസമാണ് ഈ ഓരോ മണികളിലും കാണുന്നത്. മണി കെട്ടിയതിന് ശേഷം ആ ട്രേ ഈ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കേണ്ടതാണ്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. വൃശ്ചികം 1 മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട്, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്ക് വസിക്കുവാനായി 1000 കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്കയങ്കി ഘോഷയാത്ര, വൃശ്ചിക പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവ നടത്താറുണ്ട്. കാട്ടിലമ്മയുടെ ഏറ്റവും വിശിഷ്ടമായുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതേത്താണിത്. ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ. ആയതിനാൽ ഒരാണ്ടൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങളും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ മുൻകൂട്ടി രസീത് ആക്കേണ്ടതാണ്. കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ, എല്ലാ ദിനവും നടത്താവുന്ന അറുനാഴി മഹാനിവേദ്യം, പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാക്ഷരി ഹോമം എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മണികെട്ട് പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുൻപിലെ പൊങ്കാല. ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണി കെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തുകയോ ആകാം. പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്താൻ കഴിയുന്നതാണ്. സന്താനഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവുണ്ട്. ഇതുവഴി സന്താനഭാഗ്യം ലഭിച്ച ഭക്തർ അനവധി എന്നത് തന്നെ അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഊട്ടിയുറപ്പിക്കുന്നത്. കടലിന് തൊട്ടടുത്തായി കാണുന്ന ഈ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. Thank you.
മണികെട്ടുന്ന പേരാലിൻ്റെ തൊട്ട് തെക്കവശം കാണുന്ന സ്ഥലമാണ് പൊങ്കാലയിടുന്നത്. ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ജങ്കാലിറങ്ങി അമ്പലത്തിലേക്ക് വരുന്ന വഴിയിലായിട്ട് ഇരു സൈഡിലും ഈ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ടാണ് അന്നദാനപുര. ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട്. അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക. ഇതൊരു അനുഗ്രഹമായിട്ടാണ് ഭക്തർ കരുതുന്നത്. അപ്പോൾ നമ്മൾ കാട്ടിലമ്പലത്തിലെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാണ് സബ്സ്ക്രൈബ് ഇടണം. അത് തുടർന്ന് ബെല്ലിലേക്കും കൂടി തന്നെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.